ജീവൻ കളയുന്നത് അല്ലേ? ആണോ? തന്നു കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പിടിച്ചു വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കൊലപാതകം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ശരീരത്തിന് വേണ്ടിയിട്ടാ. ഇതേ സുഖിപ്പിക്കുവാൻ, ഇതേ അണിയിച്ചൊരുക്കുവാൻ, ഇതേ തീറ്റിപ്പൊടിക്കുവാൻ. ഇതിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുവാൻ ആവശ്യമാണ്. ആവശ്യമായ എല്ലാ കാര്യങ്ങളും ജനീയ താല്പര്യങ്ങൾക്കനുസൃതമായി നാം ഇന്ന് ജീവിച്ചു കൊണ്ടുവരുന്നു. ഇതിനൊരു വിലയില്ല. ഇതിനുള്ള ആത്മാവിനാണ് വില. ആത്മാവിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നു? ചിന്തിക്കാറുണ്ടോ? ഇനി ആർക്കായി വേദനിക്കുന്നത്? ഈ ശരീരത്തിന് വേദനയുണ്ടോ? ഉണ്ടോ? ഭയങ്കര വേദനയല്ലേ? വേദനയുണ്ടോ? ഈ ശരീരത്തിന് വേദനയുണ്ടോ? ആർക്കും വേദനയല്ലേ? വായിച്ചൊക്കെ കേട്ട് ഒരുപാട് നല്ല വേദന, കാല വേദന ഒക്കെ വായിച്ചു. ശരീരത്തിന് വേദനയുണ്ടോ? ഏഹ്, ഉണ്ടോ? ഉണ്ടെങ്കിൽ ചത്ത് കിടക്കുമ്പോഴും വേദന ഉണ്ടാവും. വേദനയുണ്ടോ? ശരീരത്തിന് വേദനയുണ്ടോ? ജീവനുള്ള അപ്പോലെ അല്ലേ? ഇപ്പൊ വേദനിക്കുന്ന ആരാ? ആത്മാവ്. ശരീരത്തിനൊന്നുമില്ല. ശരീരം മൊട്ടത്തോളം അല്ലേ? അതാണ് ആത്മാവാണ് വേദനിക്കുന്നത്, ആത്മാവാണ് ജീവിക്കുന്നത്. ആത്മാവില്ലെങ്കിൽ ശരീരമില്ല. എത്ര നിസ്സാരമായി ശരീരത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഇന്ന് അധ്വാനിക്കുക. അതിനു വേണ്ടിയിട്ട് എല്ലാ ചിന്തയും പ്രവർത്തിക്കുക. എന്തിനു വേണ്ടിയിട്ട് അതിനെ പ്രവർത്തിക്കുന്നത്? ശരീരത്തെ പോറ്റാൻ അല്ലേ? ഇതിനെ അണിയിച്ചെടുക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ ആർക്കു വേണ്ടി ജീവിക്കണം? നമുക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കണം. എന്തല്ലോ? ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ നോമ്പുകാലം. അവന്റെ പീഡാസഹനത്തിൽ അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർക്കുവാനും അവൻ സഹിത പീഡകളെ പങ്കുചേരുവാനും നമുക്ക് നൽകുന്ന ഒരു അവസരമാണ് ഈ നോമ്പുകാലം. അവൻ ഉപവാസം എടുക്കണം, പ്രാർത്ഥിക്കണം എന്നെല്ലാം പറയുന്നത് എന്തിനാ? അവനോട് കൂടെ ഉപവാസിക്കുക എന്ന് പറഞ്ഞെന്താ? കൂടെ വസിക്കുക. കൂടെ വസിക്കുക, കൂടെ ആയിരിക്കുക. ദൈവത്തോട് കൂടെ ആയിരിക്കുക, അവനോട് ചേർന്നിരിക്കുക. അതാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാനും ഓർക്കുവാനും അവന് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവരെ എന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മാത്രപ്പെടുത്തുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അവന്റെ കൂടെ ആയിരിക്കണം. നമുക്കറിയാം, കൂടെ ആയിരിക്കണമെന്ന് വരികില് നമുക്കൊരാളിന്റെ കൂടെ ആയിരിക്കണം എന്ന് വരികില് നമുക്ക് ആ ആളിനോട് എന്തുണ്ടായിരിക്കണം? ഇഷ്ടം ഉണ്ടായിരിക്കണം, സ്നേഹം. അവൻ ഇഷ്ടമുണ്ടെങ്കില്, സ്നേഹമുണ്ടെങ്കില് നമുക്കെപ്പോഴും അവരെ കൂടെ ആയിരിക്കുവാനുള്ള ആഗ്രഹം വരും. നമ്മളൊരാളിനെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും ആ ആളിന്റെ കൂടെ ആയിരിക്കണം അല്ലേ? എപ്പോഴും അവസാനം പറയണം തോന്നും അല്ലേ? നമുക്കറിയാം, ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അല്ലേ? നമ്മുടെ കാര്യം ഇതിനു വേണ്ടി എന്താ ഈ പറയാൻ കിടക്കുന്നത്? എത്ര പറഞ്ഞാലും അപ്പൊ എത്ര പറഞ്ഞാലും തീരുകയല്ല, പിന്നെയും പിന്നെയും ബാക്കി കിടക്കും. എന്താ കാരണം? അത്രമാത്രം അല്ലേ? ആ സ്വയം കേൾക്കുവാൻ, ആ വ്യക്തിയോട് സംസാരിക്കുവാൻ, ആ വ്യക്തിയുമായി പങ്കുവയ്ക്കുവാൻ, ആ വ്യക്തിയെ
നമ്മൾ ഇഷ്ടപ്പെടുന്നതുമല്ല. അപ്പൊ നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ എപ്പോഴും ആയിരിക്കുവാനും ആ വ്യക്തിയോട് കൂടെ എപ്പോഴും സംസാരിക്കുവാനും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ സഹിക്കുവാനും നമ്മൾ എപ്പോഴാവുന്നേ ആ വ്യക്തിയെ നാം സ്നേഹിക്കുമ്പോ അല്ലെ, ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നാലഞ്ച് പേര് മാത്രം കഴിയുന്നുണ്ട്? എന്തുകൊണ്ട് നാലഞ്ച് പേര് ഇത്രയും പോലിരിക്കുന്നത് നാലഞ്ച് പേർക്ക് മാത്രം കൈ ഉയർത്താൻ സാധിക്കും? ഞാൻ നോമ്പ് നോക്കുന്നുണ്ട് എന്ന് പറയുവാൻ ധൈര്യപ്പെടുത്തും. ചിന്തിച്ചു നോക്കുക, എന്താ പറ്റിയത്? നമുക്ക് ആർക്കും അവനോട് നാം ആരും അവനെ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നത് പറയുന്നെങ്കിൽ അത് കള്ളമാണ്. നാം അവനെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് അവന്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അവനോട് സംസാരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല, അവനുവേണ്ടി സഹനം ഏറ്റെടുക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഏതോ ഒറ്റ മരിച്ചു അത് നമുക്കെന്ത് അല്ലേ? വഴിയിൽ വണ്ടി വിരിച്ച് കടന്നു കഴിഞ്ഞാൽ ഇന്ന് നോക്കും എന്നെ ഇരിക്കാത്തോ കാലം എനിക്കൊരു കുഴപ്പം, ഞാൻ എന്തെങ്കിലും നോക്കണം. ഇതല്ലേ നമ്മുടെ മനോഭാവം? അപ്പൊ നമുക്ക് വേണ്ടി മരിച്ചവരെ നാം സ്നേഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഭവിച്ചവരെ നാം സ്നേഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന് മനുഷ്യനായി പുറമെ നാം സ്നേഹിക്കുന്നില്ല. അവരെന്തിനാ വന്നത്? നമ്മളുടെ കൂടെ ആയിരിക്കുവാൻ, നമ്മളിലായിരിക്കുവാൻ, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലായിരിക്കുവാൻ, അവിടെ നമ്മളിൽ വസിക്കുവാൻ, നമ്മളിൽ വളരുവാൻ, നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ. എഴുതലോ അലലുയ ഈ ആഗ്രഹത്തോടുകൂടിയാണ് അവൻ നമ്മളെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് വന്ന് പിറന്നത്. നമ്മളിൽ വന്ന് പിറന്നു, പക്ഷെ വളർന്നു വളർന്നു വളരാൻ അനുവദിച്ചു. അവിടെ വെച്ച് മണ്ട എഴുതലോ, അതുകൊണ്ട് അവനെ അറിയുന്നില്ല, അതുകൊണ്ട് അവനെ തിരിച്ചറിയുന്നില്ല. അവൻ നമ്മുടെ കൂടെയില്ല, അവൻ നമ്മളിൽ വളരുന്നില്ല, അവനെ നമ്മൾ ആരും തിരക്കുന്നില്ല. ഇതല്ലേ ഇത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണം? നന്ദിയില്ലാത്ത മക്കളല്ലേ, നന്ദിയില്ലാത്ത മക്കളല്ലേ നമുക്ക് വേണ്ടി ജീവൻ വെളിഞ്ഞതിനെ നാം ഓർക്കുന്നില്ല. അവനോടൊരു അല്പം നന്ദി പോലും കാണിക്കാൻ തരാം. പിന്നെ അവനെങ്ങനെ നമ്മുടെ പക്ഷത്ത് നിൽക്കും? പിന്നെ അവനെങ്ങനെ നമ്മുടെ പക്ഷത്ത് നിൽക്കും? നമുക്ക് വേണം ഇങ്ങോട്ട് വന്നേരെ, ഇങ്ങോട്ട് വന്നേരെ എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, ഇത് സാധിക്കണം, ഇത് മാത്രമല്ലേ ഉണ്ട് നമ്മുടെ പദ്ധതി? നമ്മുടെ ചിന്തയിൽ മാത്രമല്ലേ അവന് വേണ്ടി എന്ത് ഞാൻ ചെയ്യുന്നുണ്ട്? അവന് വേണ്ടി ഒരു വിരലരക്കുവാൻ ഞാൻ തയ്യാറാണോ? അവൻ പറയുന്നു, ഞാൻ എന്തവല്ല അരക്കേണ്ടത്? ആരാണ് ചോദിക്കുന്നത്? ഞാൻ എന്തവല്ല അരക്കണം? ആരുടെ ഒപ്പിന്റെ അവനെന്താ വേണ്ടത് എന്ന് ചിന്തിക്കുന്നത് ഈ കൊടുത്തുള്ളൂ. എനിക്കുള്ള ദൈവം തന്നത് അത് എനിക്ക് വേണ്ടിയിട്ട, എനിക്ക് വേണ്ടി തന്നത, ഞാൻ പ്രതിച്ചുണ്ടാക്കിയതാ. ഇതാക്കും കൊടുക്കാനുള്ളത് അല്ല. പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ സഹോദരനെ ഉണ്ടായിട്ടാരനെ എന്റെ കൂടെ നടക്കുന്നവരെങ്കിൽ സ്നേഹിക്കും. അലലുയ, നീ അവന് കൊടുക്കുമ്പോൾ നീ എനിക്കാണ് വരുന്നത്, നീ അവന് ചെയ്യുമ്പോൾ എനിക്കാണ് ചെയ്യുന്നത്. ഓർത്തു നോക്കുക, സ്ഥാനത്ത് മാത്രം അവൻ കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എന്താ കാരണം? നാം അവനെ സ്നേഹിക്കുന്നില്ല, നാം അവനെ സ്നേഹിക്കുന്നില്ല, അവനെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
തിരുസഭ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരവസരം ഒരുക്കി തന്നിരിക്കുകയാണ് നോമ്പുകാലം വളരെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിന്ന് അവരോട് കൂടെ ആയിരിക്കുവാനും കൂടെ ഇരുന്ന് സംസാരിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവന് വേണ്ടി സാധിക്കുവാനും നമ്മൾ അവരുടെ നേരെ ഭക്ഷണം കഴിയാറുണ്ട് അല്ലെങ്കിൽ മറ്റു മാംസങ്ങളും ഉപേക്ഷിക്കാറുണ്ട് എന്തിനാ